2022 കേരള സഹകരണ സംഘ മൂന്നാം ഭേദഗതി ബിൽ. സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ 2022 കേരള സഹകരണ സംഘ മൂന്നാം ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2022 കേരള സഹകരണ സംഘം മൂന്നാം ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ 2022 കേരള സഹകരണ സംഘം മൂന്നാം ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2022 കേരള സഹകരണ സംഘം മൂന്നാം ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങേക്ക് സംസാരിക്കാം. യെസ് സർ, നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഒരു സമഗ്രമായ നിയമ ഭേദഗതി ലക്ഷ്യമിട്ടുകൊണ്ട് 2019 തന്നെ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇത്തരം രൂപത്തിലേക്ക് വരാൻ ഇടവരുന്ന സാഹചര്യം നിലവിലുള്ള നിയമങ്ങൾ ഇന്നത്തെ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കും അതിൻ്റെ പ്രയോഗതലത്തിനും ഒക്കെ മാറ്റം വരേണ്ട കാലഘട്ടം വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നമ്മുടെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് 1969 ഈ നിയമസഭ പാസാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ പി ആർ കുറുപ്പ് മന്ത്രിയായിരുന്നു പാസാക്കിയ നിയമമാണ്. അതിനു മുമ്പ് സഹകരണ നിയമം തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്ന 1904 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്താണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആദ്യം 1904 വന്ന നിയമം 1912 വീണ്ടും ഭേദഗതി, പിന്നീട് അതിൽ മാറ്റം വരുന്നത് 1919 മൊണ്ടേഗു ചെംസ് ഫോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് സഹകരണം സംസ്ഥാന വിഷയമായി അല്ലെങ്കിൽ ഒരു പ്രവശ്യ വിഷയമാക്കി ശുപാർശ ചെയ്യുന്ന കാലഘട്ടം. അതിനെ തുടർന്നാണ് പിന്നീട് 1919 ഇന്ത്യ ഗവൺമെന്റ് മറ്റൊരു സഹകരണ നിയമം പാസ്സാക്കി. പിന്നീട് സംസ്ഥാന വിഷയം ആകുമാറുന്നതോടുകൂടി 2014 തിരുവിതാംകൂറിൽ ഒരു നിയമം നിലവിൽ, പിന്നീട് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി മലബാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 32 ഒരു നിയമമാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് ശേഷം 1952 ഒരു നിയമ ഭേദഗതി, അതിനുശേഷം 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. ആ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായി സമഗ്രമായ നിയമ ഭേദഗതി വന്നതാണ് 1969 ബഹുമാനപ്പെട്ട ശ്രീ പി ആർ കുറുപ്പ് അവതരിപ്പിച്ച ബില്ല്. പിന്നീട് ആ ബില്ലിൽ കാര്യമായി അടിസ്ഥാനപരമായ ഒരു പുരോഗതി ഉണ്ടായത് ഇന്നത്തെ ബഹുമാനായ മുഖ്യമന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 1998 തുടങ്ങി 99 ചർച്ച നടന്നി, 2000 സഭയിൽ വന്നു, അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മാറി ശർമ്മ മന്ത്രിയാകുന്ന കാലഘട്ടം. അങ്ങനെ വന്ന ഒരു സമഗ്രമായ നിയമ ഭേദഗതിയാണ്. പിന്നീട് പല ഘട്ടങ്ങളിൽ അമെൻമെൻസുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഒരു സമഗ്രമായ നിയമഭേദഗതിയിലേക്ക് സഭ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖല 69 നിയമമുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിൽ 10-20 കോടി രൂപയുടെ നിക്ഷേപവും 8-10 കോടി രൂപയുടെ ഡെപ്പോസിറ്റും ഒക്കെ മാത്രം നിലവിലുണ്ടായിരുന്നൊരു ഘട്ടമാണ്. അതിൽ നിന്ന് പുരോഗമിച്ച് പിന്നീട് വന്നപ്പോൾ ഒരു സമഗ്ര നിയമ ഭേദഗതി 2000 കൊണ്ടുവരുമ്പോൾ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ കഴിയും. എന്നാൽ ഇന്ന് അതിലും കുറേ കൂടി പുരോഗതിയിലേക്ക് വന്നിരിക്കും. പ്രത്യേകിച്ചും വിവരസാങ്കേതിക വിദ്യ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഇന്ന് വൻ പുരോഗതിയിലേക്ക് കുതിച്ചു പായഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഉത്പാദന മേഖലകളിലെല്ലാം ആ വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ കാർഷിക മേഖലയിൽ, ഉത്പാദന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന രംഗത്ത്, ഭവന നിർമ്മാണ രംഗത്ത്, കൺസ്യൂമർ രംഗത്ത്, എങ്ങനെ ജനജീവിതത്തിന്റെ നാനാ മേഖലകളിൽ ഇടപെടുന്ന സഹകരണ പ്രസ്ഥാനത്തിനും സ്വാഭാവികമായി
കാലോചിതമായി വന്ന ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം സഹകരണമെങ്കിലും വരുത്തിക്കൊണ്ട് മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ സഹകരണ മേഖല എടുക്കുമ്പോൾ ഏതാണ്ട് 450,000 കോടി രൂപയുടെ നിക്ഷേപവും 2,50,000 കോടി രൂപയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗും ഉള്ള രൂപത്തിലേക്ക് എത്തുന്ന പുരോഗതി വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയിലും നമ്മുടെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് കാലോചിതമായ മാറ്റം ഉണ്ടാവേണ്ടത് ഒരു സംഘത്തിൽ പണ്ട് 20 കോടിയോ 30 കോടിയോ ഉണ്ട് നിക്ഷേപമുള്ള സ്ഥാനത്ത് ഇന്ന് 1,600 കോടി രൂപ നിക്ഷേപമുള്ള പ്രൈമറി സംഘമുണ്ട്. 10-30 ശാഖകളുള്ള നിരവധി പ്രൈമറി സംഘങ്ങളുണ്ട്. അപ്പോൾ ശാഖകളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വൻതോതിലുള്ള നിക്ഷേപവും സർപ്ലസ് ഫണ്ടുകളും വൻതോതിലുള്ള വായ്പകളും എല്ലാം നിലനിൽക്കുന്ന രൂപത്തിലേക്കും അതിനും പുറമെ മിസ്ലീനിയസ് സംഘങ്ങൾ ധാരാളമായി രജിസ്റ്റർ ചെയ്ത് ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ ഇടപെടുമ്പോൾ ഏതാണ്ട് 16,200 സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഫങ്ഷണൽ രജിസ്ട്രാറുടെ കീഴിൽ വരുന്ന 7,000 സംഘം കൂടി എടുക്കുമ്പോൾ 23,000 സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. സ്വാഭാവികമായി ഇത്ര വിപുലവും വിശാലവുമായ രൂപത്തിലേക്ക് സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമപരമായ പരിരക്ഷയും അതിനെ സംരക്ഷിക്കാനാവശ്യമായ രക്ഷാ കവചവും തീർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത്തരത്തിൽ വലിയ പുരോഗതി ഈ മേഖല കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചില ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണമെങ്കിൽ നിയമത്തിൽ ഒട്ടനവധി ഭേദഗതികൾ വരുത്തേണ്ടതായി. ഇന്ന് സഹകരണ സംഘത്തിൻ്റെ ഏതെങ്കിലും ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു 65-ാം വകുപ്പിൻ്റെ ഒരു എൻക്വയറി ആര് എന്താ എന്നുള്ളതിന് ഉത്തരം വന്നു. പിന്നീട് അതിന്മേലൊരു നടപടി സ്വീകരിക്കണമെങ്കിൽ 66-ാം വകുപ്പ് അനുസരിച്ചുള്ള എൻക്വയറി, 68(1)(2) അനുസരിച്ചുള്ള ഹിയറിംഗ്, പിന്നെ തീർപ്പ് കൽപ്പിക്കൽ, ഇതെല്ലാം വരുമ്പോൾ പലപ്പോഴും ക്രമക്കേടുകൾ കാട്ടുന്ന കുറ്റവാളികൾ രക്ഷപ്പെടുന്ന രൂപത്തിലേക്ക് വരുന്ന സാഹചര്യം സംജാതമാണ്. അതുകൊണ്ട് സമയോചിതമായി സന്ദർഭോചിതമായി ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായാൽ അതിനുമേൽ കൃത്യമായി നടപടി സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിന് സഹായകരമായ രൂപത്തിൽ നിയമം ഭേദഗതി ചെയ്യും. അതേപോലെ തന്നെ ഇന്നത്തെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ അതിൻ്റെ അംഗത്വം നൽകുന്ന രംഗത്ത് കൃത്യമായ പരിഗണന, തീർപ്പ് കൽപ്പിക്കുന്ന രംഗത്ത് പരിഗണന, സംഘങ്ങളെ രജിസ്ട്രേഷനിൽ കാലതാമസം കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെ അഫിലിയേഷൻ കിട്ടേണ്ട ഫെഡറൽ സംഘവും അപ്പക് സംഘങ്ങളിൽ ഏതെങ്കിലും പ്രൈമറി സംഘങ്ങൾക്ക് അംഗത്വം ലഭിക്കണമെങ്കിൽ അതിൽ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ മാറി വരേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന രൂപത്തിൽ സൂചിപ്പിക്കുക. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ രംഗത്ത് നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഈ ബില്ല് സമഗ്രമായ നിയമ ഭേദഗതി എന്ന രൂപത്തിൽ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഇവിടെ ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സഹകരണ മേഖലയ്ക്ക് ഏറ്റവും സന്തോഷകരമായ 2 വാർത്തകൾ ഈ സമീപകാലത്ത് പുറത്തു വരികയുണ്ട്. ഒന്ന്, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വേൾഡിൽ 2-ാം സ്ഥാനം വീണ്ടും നേടിയിരിക്കുന്നുവെന്ന സന്തോഷമാണ്. 2-ാമത്തെ കാര്യം, അതേ തന്നെ മോണിറ്ററിൻ്റെ പരിശോധനയിൽ കേരള ബാങ്ക് ഏഷ്യയിലെ 1-ാമത്തെ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടും സഹകരണ മേഖലയ്ക്ക് സമീപകാലത്ത് ലഭിച്ച അന്തർദേശീയവും അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള അംഗീകാരം, ഈ മേഖല എത്ര കണ്ട് പുരോഗതിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹകരണത്തിൻ്റെ സംഘത്തിൻ്റെ വളർച്ചയുടെയും പ്രവർത്തന വൈവിധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ഈ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഈ വകുപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നിലവിലെ ചില നിർവചനങ്ങൾ വ്യക്തത വരുത്തുന്നതിനും പുതിയ മേഖലയിൽ കടക്കുന്നതിന് സഹകരണ മേഖലയെ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട അംഗങ്ങൾ, വളരെ ശ്രദ്ധേയമായ ഒരു ബില്ലാണ് മന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവായി സീറ്റിലിരിക്കണം. അതെ, വിഷ്ണുവായി തുടങ്ങി വെച്ചത്. ദയവായി സീറ്റിലിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ബില്ലാണ്. അപ്പോ നിലവിലെ ചില നിർവചനങ്ങൾ വ്യക്തത വരുത്തുന്നതിനും പുതിയ മേഖലയിൽ കടക്കുന്നതിന് സഹകരണ മേഖലയെ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ക്രിയാത്മകമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം.
സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വ്യവസ്ഥയിൽ വ്യക്തതയും സുതാര്യതയും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതാണ് പ്രധാനമായി ഭേദഗതി നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സബ്സിഡിയറി സ്ഥാപനങ്ങൾ, ഇന്ന് ചില സഹകരണ സംഘങ്ങൾ തങ്ങൾക്ക് സർപ്ലസ് ഫണ്ട് ഉണ്ടായാൽ, ഇനി സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിലും ഓൺ ഫണ്ടായി കൂടുതൽ നിക്ഷേപം വന്നാൽ ആ നിക്ഷേപം ഉപയോഗിച്ച് വേറെ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുക, പള്ളിക്കകത്ത് കുരിശുപള്ളി പണിയുന്ന പോലെ ഒരു പ്രക്രിയ, വേറെ പ്രൈവറ്റ് കമ്പനികളൊക്കെ രൂപീകരിച്ച് അതിന്മേൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി വരുന്നത്. അതിനൊരു നിയന്ത്രണം അനിവാര്യമാണ്. അത് കൃത്യമായി ആ രൂപത്തിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുകയാണ്. അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളും തമ്മിൽ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന നിർദ്ദേശങ്ങൾ നിലവിലെ കാലഘട്ടത്തിനനുസരിച്ച് ഈ ബില്ലിൽ വ്യവസ്ഥയും. മറ്റൊന്ന്, സഹകരണ സംഘങ്ങളുടെ ഭരണക്രമത്തിലെ നിലവിലെ വ്യവസ്ഥകൾ വ്യക്തത വരുത്തുന്നതിനും നിലവിലെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നതിനും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികളിന്മേൽ നടത്തുന്ന അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘങ്ങളുടെ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള വ്യവസ്ഥയും, ഒരംഗത്തിന് രണ്ട് ടേണിൽ കൂടുതൽ ഭരണരംഗത്ത് തുടർച്ചയായി വരുന്നതിനും പരിധി ഏർപ്പെടുന്ന രൂപത്തിലേക്കുള്ളതാണ് മറ്റൊരു ക്രിയാത്മക നിർദ്ദേശം. പിന്നെ ഗഹാൻ സമ്പ്രദായം സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള അവ്യക്തത വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഈ ബില്ലിൽ കൂട്ടിച്ചേർക്കുക. പിന്നെ സഹകരണ സംഘങ്ങളുടെ അറ്റാദായം വിനിയോഗിക്കുന്ന വ്യവസ്ഥകളും ബാങ്കിംഗ് ഇതര വസ്തുക്കളുടെ കൈമാറ്റം ഫണ്ട് നിക്ഷേപിക്കുക, ഈ നോൺ ബാങ്കിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം ഫണ്ട് നിക്ഷേപിക്കുന്ന ശൈലികളെല്ലാം ഇന്ന് ധാരാളമായി നിൽക്കുന്നു. നിലനിൽക്കുന്ന ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് പ്രൈമറി സംഘങ്ങളുടെ സർപ്ലസ് ഫണ്ടുകൾ എപ്പോഴും അപെക്സ് ബോഡിയായ കേരള ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന്, അതേസമയത്ത് അത് കൂടുതൽ നോൺ ബാങ്കിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിക്ഷേപിച്ചു പോകുന്ന ശൈലികൾ വരുന്നു, അത് മാറണമെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. മറ്റൊന്ന്, ഈ മേഖലയിലെ ഓഡിറ്റ് സിസ്റ്റമാണ്. ഇന്നത്തെ ഓഡിറ്റ് സിസ്റ്റം എടുക്കുമ്പോൾ ഒരു കൺകറന്റ് ഓഡിറ്റർ ചില ബാങ്കിൽ പോയി കെട്ടിക്കിടക്കുകയാണ്. അങ്ങോട്ട് നിയമിച്ചു കഴിഞ്ഞാൽ 4, 5, 6, 7, 8 വർഷമൊക്കെ ഒരു കൺകറന്റ് ഓഡിറ്റർ ബാങ്കിൽ കിടക്കുകയാണ്. അദ്ദേഹം ചിലപ്പോൾ അവിടെ ആദ്യം ഒന്ന് പോകും, മാസത്തിലൊന്നും രണ്ടോ മൂന്നോ പ്രാവശ്യവും പോകും. വർഷാവസാനം വരുമ്പോൾ ചില ഓഡിറ്റർമാർ ബാങ്ക് ഭരണസമിതി പറയുന്ന എന്തോ ലാഭം വേണോ നഷ്ടം വേണോ എന്ന് ചോദ്യം വരും, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനത്തെ ചില ശൈലികൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിലും അത് ഉണ്ടായിക്കൂടാ. നാളുകളിൽ നമുക്ക് ആ കാര്യത്തിൽ സുതാര്യമായ ഓഡിറ്റ് വേണം. അതുകൊണ്ട് ഒരു ടീം ഓഡിറ്റായി ഓഡിറ്റ് സിസ്റ്റത്തെ പുനഃസംഘടിപ്പിക്കും. ഓഡിറ്റ് സിസ്റ്റത്തിലും മാറ്റം വരുന്നു. അപ്പം അതിന് നമുക്ക് ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖയെ അടക്കം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മൾ വാങ്ങി, ഡെപ്യൂട്ടേഷൻ വാങ്ങി, ഡയറക്ടറാക്കി നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ ഇപ്പം നടന്നു വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ പൂർത്തീകരിച്ച് തൃശൂർ ജില്ലയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഭാവിയിൽ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ട് ഓഡിറ്റ് സിസ്റ്റം പൂർണ്ണമായി നടപ്പാക്കുന്ന രൂപത്തിലേക്ക്, അതും ടീം ഓഡിറ്റാക്കി മാറ്റുന്ന രൂപത്തിലേക്കും വരിക. മറ്റൊന്ന്, അന്വേഷണത്തിൻ്റെ വിചാരണയും പരിശോധനയും നഷ്ടോത്തരവാദിത്വം സംബന്ധിച്ച നിലവിലെ വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നു. അതിൽ ആരൊക്കെയാണോ നഷ്ടം വരുത്തുന്നത്, ആരൊക്കെയാണോ സമ്പത്ത് കൊള്ളയടിക്കുന്നത്, ആരായിരുന്നാലും അവരുടെ പേരിൽ കൃത്യമായി നടപടികൾ സമയബന്ധിതമായി സ്വീകരിച്ച് അവരിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയുള്ള നിയമവ്യവസ്ഥകളെല്ലാം ഇന്ന് ദുർബലമാണ്. ആ ദുർബലമായ വ്യവസ്ഥകളെല്ലാം നമുക്ക് കൃത്യമായി നടപടിയിലേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിൽ ശക്തിപ്പെടുത്തുന്നതാണ്. അതിൽ പ്രധാനമായി നേരിട്ട് സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത്തരം പ്രശ്നങ്ങൾ ചില ഭേദഗതികൾ കൊണ്ടിരിക്കുക. മറ്റൊന്ന്, എല്ലാത്തരം സംഘങ്ങളിലും ഇപ്പോൾ PSCs മാത്രമല്ല, മിസ്ലേനിയസ് സംഘങ്ങളും മറ്റിതര സംഘങ്ങളും മുമ്പ് സൂചിപ്പിച്ച രൂപത്തിലുള്ള എല്ലാ തരത്തിൽപ്പെട്ട സംഘങ്ങളുടെ കൃത്യമായ പരിശോധനകൾ കാലാകാലങ്ങളിൽ നടത്തുന്നതിനാവശ്യമായ നീക്കങ്ങൾ. ആ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ജനറൽ ബോഡി വിളിക്കുന്ന സമയത്ത് ഓഡിറ്റ് നടത്തി, ഓഡിറ്റിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കുഴപ്പമുണ്ട്, സമ്മറി ഓഫ് ഡിഫക്ട്സ് ഓഡിറ്റ് എഴുതി തരും. ആ സമ്മറി ഓഫ് ഡിഫക്ട്സ് എഴുതി തന്നാൽ പിന്നെ അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഇപ്പോൾ പൊതുയോഗത്തിൽ അനൗൺസ് ചെയ്യുന്നില്ല. പിന്നീട് വരുമ്പോൾ അതൊക്കെ നോക്കുക. അത് മാറിയിട്ട് റെക്ടിഫിക്കേഷൻ വേണം. സമ്മറി ഓഫ് ഡിഫക്ട്സ് വന്നാൽ ന്യൂനതാ സമരത്തിൽ കാണുന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചു എന്നുള്ളത് കൃത്യമായി പൊതുയോഗത്തിൽ അനൗൺസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരികയും, അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ വരുന്ന രംഗത്ത് പോലീസും വിജിലൻസും അന്വേഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യാൻ. പിന്നീട് നമ്മുടെ ആർബിട്രേഷൻ കേസ്, ഇപ്പോൾ ഈ ആർബിട്രേഷൻ കേസുകളെല്ലാം വളരെ കാലതാമസം വരികയാണ്. ഓരോ ആർബിട്രേറ്ററും വരുന്ന ഏതെങ്കിലും വക്കീലന്മാരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വെച്ച് കാലതാമസം വരുത്തി അനുസ്യൂതമായി ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാറുണ്ട്.
അതുകൊണ്ട് ആർബിട്രേറ്റർമാരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിഷ്കർഷിക്കാനും അതിലെ കാലതാമസം ഒഴിവാക്കിയെടുക്കാനും സമയബന്ധിതമായി അതിന്മേൽ നടപടി സ്വീകരിക്കാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള വലിയ രൂപത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. പിന്നീട് ഈ രംഗത്ത് കൃത്യമായി ഓംബുഡ്സ്മാന്റെ പ്രവർത്തനങ്ങൾ, ആ സഹകരണ ഓംബുഡ്സ്മാന്റെ വിധിന്യായം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ അവ്യക്തതകൾ ഇന്ന് നിലനിൽക്കുന്നു. അതിൽ വ്യക്തതകൾ വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുക. മറ്റൊന്ന്, വനിതാ ഫെഡ്, ടൂർ ഫെഡ്, ലേബർ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ് എന്നീ അപ്പെക്സ് ബോഡികൾ, അതിലെ നിയമനങ്ങൾ ഇപ്പോൾ നേരിട്ട് നടത്തുകയാണ്. അത് മാറിയിട്ട് അതെല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക കൃത്യമായി. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി 4% കോപ്പറേറ്റീവ് സെക്ടറിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക. നിലവിൽ മറ്റുള്ള സംവരണമെല്ലാം പാലിച്ചു പോകും SC/ST വിഭാഗത്തിനെല്ലാം. അതോടൊപ്പം സഹകരണ യൂണിയൻ ജീവനക്കാരുടെ പെൻഷൻ സഹകരണ പെൻഷൻ ബോർഡ് വഴിയാക്കാനുള്ള വ്യവസ്ഥ പ്രത്യേകമായി നിർദ്ദേശിക്കുകയാണ്. എല്ലാ സഹകരണ സംഘങ്ങളുടെയും സബ്ചാർജ് ഒഴികെയുള്ള എല്ലാ നിയമനങ്ങളും സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയായിരിക്കും. അതിൽ നിലവിലുള്ള സംവിധാനങ്ങൾ തുടരുന്നു. സഹകരണ യൂണിയനുടെ നിലവിലെ വ്യവസ്ഥകൾക്ക് കൂടുതൽ വ്യക്തത വരും. പിന്നീട് കുറ്റങ്ങളും പിഴവുകളും സംബന്ധിച്ച നിലവിലെ വ്യവസ്ഥകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുകയും നിലവിലെ കാലഘട്ടത്തിനനുസരിച്ച് ഭേദഗതി നിർദ്ദേശിക്കുകയും ചെയ്യാം. മേൽ ഭേദഗതിയിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ സഹകാരികൾക്ക് ഈ മേഖലയുടെ വിശ്വാസവും ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളുമുണ്ട്. തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള നീക്കമുണ്ട്. മറ്റൊന്ന്, ലിക്വിഡേഷനിലേക്ക് പോകുന്ന സംഘങ്ങൾ ഇപ്പോൾ പലതും വലിയ കാലതാമസമുണ്ട്. വലിയ ദീർഘമായ രൂപത്തിൽ കാലതാമസം വന്ന് അതിൽ തീർപ്പ് കൽപ്പിക്കാതെ വരുമ്പോൾ അവർക്കുള്ള അസറ്റ്സ് എല്ലാം മറ്റ് പലരും അപഹരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരിക. അതുകൊണ്ട് ലിക്വിഡേഷൻ പ്രോസസ് സമയബന്ധിതമായി തീരാനും അതിൽ ഇന്നുള്ള കുരുക്കുകൾ കുറെ കുറച്ച് കഴിയുന്നത്ര സമയത്തിനുള്ളിൽ തീർക്കാനും അസറ്റ്സുകൾ നഷ്ടപ്പെടാതിരിക്കാനും സഹായിക്കുന്ന രൂപത്തിലുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ 22. ഇങ്ങനെ സഹകരണ മേഖലയുടെ ചെറുതും വലുതുമായ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകുന്ന അതിലൊന്നുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഭേദഗതി നിർദ്ദേശങ്ങളാണ് ബില്ലിൽ പൊതുവായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലെ ചുരുക്കം ഭാഗങ്ങളാണ്, കാരണം ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്ന ബില്ലായതുകൊണ്ട് വീണ്ടും നമ്മൾ സെലക്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ച് വിട്ടുകഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടത്തി സഹകാരികളുടെയും ജീവനക്കാരുടെയും നിയമജ്ഞന്മാരുടെയും അഭിപ്രായം കേട്ട് ഒരു കുറ്റമറ്റ നിയമം എന്ന രൂപത്തിൽ ഈ മേഖലയ്ക്ക് ഇന്നുണ്ടാവുന്ന ചെറുതും വലുതുമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ ഇത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും യോജിച്ച് ഒരു നാടിൻ്റെ വികാസ പ്രക്രിയയിൽ വികസന രംഗത്ത് നിരവധി പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രായോഗികമായ മറ്റൊരു നിർദ്ദേശവും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നാളുകളിൽ നമ്മുടെ ഗ്രാമീണ സമ്പൽഘടനയിൽ വലിയ ക്രയശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്ന സാഹചര്യമുണ്ടാകും. മുമ്പ് ബാങ്കിൽ ആഷായിസേഷൻ 1969 വന്നപ്പോഴാണ് നമ്മുടെ SBT അടക്കമുള്ള ശാഖകൾ നാട്ടുംപ്രദേശത്ത് വന്ന് കൃഷിക്കാർക്ക് വേണ്ടി ഒരുപാട് വായ്പ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ കുട്ട നെയ്യാനും വട്ടി നെയ്യാനും പാ നെയ്യാനും പരമ്പ് നെയ്യാനും കുടിൽ വ്യവസായങ്ങൾക്ക് വായ്പകൾ നൽകി. അത്തരത്തിലുള്ള നീക്കം വന്നപ്പോൾ നാടിൻ്റെ ക്രയശേഷി വർദ്ധിച്ചു. എന്നാൽ ക്രമേണ ഇപ്പോൾ നേരെ തലതിരിഞ്ഞു വന്നിരിക്കുന്നു ആ നയങ്ങൾ. ബാങ്കിൻ്റെ ലയന പ്രക്രിയകളെല്ലാം വന്നതോടുകൂടി SBT അടക്കം അപ്രത്യക്ഷമായി. ദേനാ ബാങ്കും വിജയ ബാങ്കും ഒക്കെ അപ്രത്യക്ഷമായി. യൂണിയൻ ബാങ്ക് ഇപ്പോൾ കാനറ ബാങ്കിൽ ലഭിച്ചു. ഇങ്ങനെ നിരവധി നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ശാഖകൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖല, കേരള ബാങ്കിന് 769 ശാഖകൾ, എല്ലാം RBI ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഡിസംബർ മാസത്തിൽ അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ATM, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, നെഫ്റ്റ്, RTGS ഇതെല്ലാം കൃത്യമായി നടപ്പാക്കും. ഈ സംവിധാനങ്ങളെല്ലാം വരുന്നതോടുകൂടി സാധാരണ ഇടപാടുകാർക്ക് മറ്റ് നാഷണലൈസ് ബാങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലും ഒക്കെ കിട്ടുന്ന എല്ലാ സേവനങ്ങളും ഇതിൽ ഉറപ്പാകുകയാണ്. ഇതോടുകൂടി ആ രംഗത്ത് വലിയ മാറ്റവും വലിയ രൂപത്തിലുള്ള പുരോഗതിയും കൈവരിക്കാൻ കഴിയും. ഇതുകൂടാതെ തന്നെ പ്രാഥമിക സംഘങ്ങളിൽ ഇപ്പോൾ ചെയ്തു വരുന്നത് IT ഇൻ്റഗ്രേഷൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്തു.
ഇത് സംബന്ധിച്ച് അതിൻ്റെ നടപടിക്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കുന്നതാണ് അവിടെയും ഈ ഐ ടി ഇൻ്റഗ്രേഷൻ വരുന്നത്. ഇപ്പം തന്നെ അതിൽ തന്നെ ഏതൊരു സഹകാരിക്കും തങ്ങൾക്ക് ഏത് സഹകരണ സംഘത്തെക്കുറിച്ചും അറിയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുന്ന രൂപത്തിൽ അവിടുത്തെ മെമ്പർമാരെത്ര, ഓഹരി മൂലധനം എത്ര, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര, ഡെപ്പോസിറ്റ് എത്ര, അതുപോലെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് എത്ര എന്നിവരെ ഓഡിറ്റ് നടന്നു, ലാഭമാണോ നഷ്ടമാണോ എന്നിവരെ അവസാനത്തെ ജൺബോഡി, ഇതെല്ലാം സംബന്ധിച്ച എ ടു ഇസഡ് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഏറ്റവും നല്ല സംവിധാനം ഇപ്പം നിലവിൽ വന്നിരിക്കുന്നു. ഓപ്പറേറ്റീവ് ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന കാമീസ് പദ്ധതി ഈ മേഖലയിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു സീഡിറ്റിന് സഹായത്തോടു. അപ്പോൾ ഭാവിയിൽ ഇത് പ്രൈമറി സംഘത്തിലേക്കൂടെ ഐ ടി ഇൻ്റഗ്രേഷൻ വരുന്നതോടുകൂടി ഈ മേഖല കൂടുതൽ കുറ്റമറ്റതാക്കി സുതാര്യമായ ഇടപാടുകൾ മുന്നോട്ട് പോകാൻ കഴിയും. ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയെ സമഗ്രമായ ഈ നിയമഭേദഗതിയിലൂടെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടായാലും ആ സന്ദർഭങ്ങളെല്ലാം ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന സഹായിക്കുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ സഹകരണ പ്രസ്ഥാനം അതിൻ്റെ വിപുലവും വിശാലവുമായ സാധ്യതകൾ പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്കാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത്. ഇത് ഈ രൂപത്തിൽ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് പാസ്സാക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചർച്ച അവസാനിക്കും.